അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിലൊക്കെ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങൾക്കും ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് വിട്ടുകൊടുക്കുമോ? ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു തോന്നിയാൽ പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഞാനുണ്ട്, ലക്ഷ്മിയുണ്ട്, മോളുണ്ട്, മൂന്നുപേരുണ്ട്. അപ്പം പാചകമൊക്കെ ചെയ്യൂ? ഇദ്ദേഹത്തിന്റെ പുറത്ത് വാചകം എന്നുള്ള പേരാണ് കൂടുതലുള്ളതെങ്കിൽ വാചകം, വാചകം പാചകം മനോഹരമായിട്ട് ചെയ്യും. അദ്ദേഹം ഒരു ചാനലിൽ 5 കൊല്ലം ഒരു കുക്കറി ഷോ ചെയ്ത് ഹിറ്റായ ഒരു ആളാണ്. ഓ, അത് ശരി. വളരെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് ചേട്ടന് പുറത്തെ ഭക്ഷണത്തിനോടും ഒന്നും വലിയ താല്പര്യമില്ല. ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും മോളെ വളർത്തുന്നതും എല്ലാം. നേരത്തെ പറഞ്ഞത്, അതായത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ഭയങ്കര പ്രശ്നക്കാരിയാണ്, പക്ഷെ അടുത്തറിയുമ്പോഴേ അറിയത്തുള്ളൂ സാധാരണ ഒരു വ്യക്തിയാണെന്ന് എന്ന് പറഞ്ഞ പോലെ കുക്ക് ചെയ്യും, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും, ഊത്തു ഉടയ്ക്കും, ബാക്കി എല്ലാം ചെയ്യുന്നത് ലക്ഷ്മിയാണെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. അതെ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ആയതുകൊണ്ടുകൂടിയാണ് ഇതാണ് ഞാൻ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് കാണിക്കാനും കൂടിയാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം എഴുതി എന്ന് പറഞ്ഞു ഇന്നലെ തൊട്ട് പറയുന്നു. അപ്പൊ ഇന്നലെ പോയല്ലോ വീട്ടില്, ഒരു പുസ്തകം കൊണ്ട് തന്നു. സത്യം, ഞാനതോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. എന്തായാലും ഇനി കാണുമ്പോ ഉറപ്പായിട്ട് ഞാൻ പുസ്തകം തന്നിരിക്കും. രണ്ടാം ഭാഗം ഉണ്ടോ? രണ്ടാം ഭാഗം ഇനി അല്ല, ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു അതിനകത്ത് ഈ പുസ്തകം തുറന്നിട്ട് ലക്ഷ്മിയുടെ പുസ്തകം തുറന്ന് വായിച്ച് 2-3 പേജ് കഴിയുമ്പോഴത്തേക്ക് ആ പുസ്തകം ചീത്തയാവും. കരിഞ്ഞ് 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 വെള്ളം വീണിട്ട് പുതുന്ന ആ പുസ്തകം ചീത്തയായിട്ട് വീണ്ടും പോയി വാങ്ങി. അതൊരു ട്രിക്കാക്കി മാറ്റിയിരിക്കും. എത്ര രൂപ പുസ്തകത്തിന്? 300 രൂപ. 300 രൂപ, 300 രൂപയ്ക്ക് 3 പേജേ വായിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് ആ പുസ്തകം തീർന്നു. വീണ്ടും കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് ആ 3 പേജ് മാറ്റിയിട്ട് അടുത്ത 3 പേജ് വാങ്ങിക്കുമ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ എത്ര പേജുണ്ട്? 308 പേജ്. എന്റെ അമ്മ, അപ്പൊ 309, ഏകദേശം 100,000 രൂപ കൊടുത്താലും ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റും. അതുകൊണ്ട് ചേട്ടന് കൊടുക്കുമ്പോ 2-3 പുസ്തകം കൊടുക്കാൻ. അപ്പൊ ഒരു കിടുക്കാച്ചി ചോദ്യം, നിങ്ങളുടെ വീട്ടില് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാല് ഇരിക്കാൻ ഒരു കസേര ഇട്ടു കൊടുക്കും, മറിച്ച് ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അവരിരിക്കാത്ത എന്താ? സ്റ്റൂൾ ഇട്ട് കൊടുത്താൽ ആരെങ്കിലും ഇരിക്കുവോ? പിന്നെ സ്റ്റൂൾ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ല, പിന്നെ അങ്ങനെ കസേര ഇട്ട് കൊടുത്തല്ലേ? ഒരാള് വരുന്നു, കസേര ഇട്ട് കൊടുത്തു, സ്റ്റൂൾ ഇട്ട് കൊടുത്തു, സ്റ്റൂളിൽ ആൾക്കാർ ഇരിക്കുന്നില്ല. കസേര ഉള്ളപ്പോ സ്റ്റൂളിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ആ, അത് തന്നെ. ആണോ? അറിയത്തില്ല, എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ കുറച്ച് കുറവ് എന്ന് പറയട്ടെ. എന്റെ ചോദ്യം എന്തോ, നിങ്ങളുടെ വീട്ടിൽ ഒരാള് വരുന്നു, നിങ്ങൾ ഒരു കസേര ഇട്ട് കൊടുക്കുന്നു, ഇരിക്കും, വേറൊരാൾ കൂടെ വരുമ്പോ മറിച്ചൊരു സ്റ്റൂൾ ഇട്ട് കൊടുക്കുന്നു, ഇരിക്കുന്നില്ല. മറിച്ചൊരു സ്റ്റൂൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തുണ്ടാകും? നടുവേദന ഉണ്ടാകും.